ജൂൺ 26-ന് തിരുസഭയിൽ രക്തസാക്ഷികളായി വിശുദ്ധ യോഹനാന്റെയും പൗലോസിന്റെയും തിരുനാളുകൾ ആഘോഷിക്കുന്നു. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് രക്തസാക്ഷികളായ യോഹന്നാനും പൗലോസും. ചിലർ ദുഷ്ടത കൊണ്ട് ഐശ്വര്യം പ്രാപിക്കുന്നത് അവർ കണ്ടെങ്കിലും ലോക ബഹുമാനം അവർ തേടിയില്ല. അവരുടെ മാതൃക അവരെ സ്പർശിച്ചതേയില്ല. ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുമതം ഉപേക്ഷിച്ച് വിജാതി ആരാധനയിലേക്ക് മടങ്ങിയതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടായ നേട്ടങ്ങൾ അവർ ദർശിച്ചു. അവസാനം അദ്ദേഹം താൻ കുഴിച്ച കുഴിയിൽ വീണു. അല്ലയോ ഗലീലിയ, നീ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. ക്രൂരനായ റോമൻ പ്രീഫെക്ട് അപ്രോണിയാനൂസിൻ്റെ കീഴിൽ യോഹനാനും പൗലോസും ചോര ചിന്തി മരിച്ചു. അവർ അസൂയാമഹമായ മഹത്വം നേടി. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് 12:38-44 ചിലരെ സൂക്ഷിക്കണമെന്ന് ഈശോ പറയുന്നു. അത് നിയമജ്ഞരെ പോലെയുള്ളവരെയാണ്. നന്നായി പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു എന്നു കാണിക്കാൻ ഒരുതരം പ്രകടനം നടത്തുന്നു. അതുമല്ലെങ്കിൽ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നവരൊക്കെയാണിവർ. എന്നാൽ ദരിദ്ര വിധവ ഭണ്ഡാരത്തിലിട്ട നാണയത്തുട്ടുകളെ ഈശോ വിലമതിക്കുകയും ചെയ്യുന്നു. ചെയ്യുന്ന കൊടുക്കുന്ന രീതിയാണ്, മനോഭാവമാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. സമൃദ്ധിയിൽ നിന്ന് എന്നതിനേക്കാൾ ഇല്ലായ്മയിലും പങ്കുവയ്ക്കാൻ, ഒരു നല്ല മനസ്സിന് ഉടമയാകാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.